ഫ്രണ്ട്സ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചെറിയ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മാജിക് ട്രിക്കാണ്. നമ്മൾ ഈ പുട്ടിൻ്റെ ഇടയിൽ ഇടക്കിടക്ക് തേങ്ങയിടുന്നത് പോലെയാണ്. നമ്മൾ കുറച്ച് ടിപ്സ് പറയും, അതിനുശേഷം പിന്നെ മാജിക് ട്രിക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പേപ്പർ ക്രാഫ്റ്റ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് പറയുന്നത് ഒരു മാജിക് ട്രിക്കാണ്. ഈ മാജിക് ട്രിക്ക് വേൾഡ് റെക്കോർഡ് ആയിട്ടുള്ള ഒരു മാജിക് ട്രിക്കാണ്. അതിൻ്റെ ട്രിക്കാണ് ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു സൈക്കോ ട്യൂൺ. ഞാൻ മുഹമ്മദ് അനസ് പാപ്പിനിശ്ശേരി. ഫ്രണ്ട്സ്, ഈ മാജിക് ട്രിക്ക് എന്നുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ളതൊരു കോയിനും ഒരു ഗ്ലാസ്സുമാണ്. ഈ മാജിക് ട്രിക്കിന് പൊതുവേ യൂസ് ചെയ്യുന്നത് ഗ്ലാസ്സിന് പകരം ബൗളാണ്. ഗ്ലാസിൻ്റെ ബൗളാണ് യൂസ് ചെയ്യാറ്. നമുക്ക് ഗ്ലാസിൻ്റെ ബൗൾ ഉണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ബൗൾ എടുക്കാം, ഇനി അതല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് തന്നെ എടുക്കാം, ഒരു വെള്ളം കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കാം. അത് വെച്ചിട്ടാണ് നമ്മൾ മാജിക് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ട് നമുക്ക് ഈ മാജിക് എങ്ങനെയാണ് അതിൻ്റെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് ട്രിക്കിലേക്ക് കടക്കാം. സോ വാച്ച് ഇറ്റ്. ഗയ്സ്, ഫോർ ദിസ് ട്രിക്ക് വി ആർ ഗോണ നീഡ് എ സ്മോൾ ഗ്ലാസ് ആൻഡ് വി ആർ ഗോണ നീഡ് എ കോയിൻ. Now I'm going to be using a quarter, and as you can see, I've signed it there, has the Scream Freak signature on there. This coin is one of a kind. There is none other like it in the world. Now, both of my hands are empty, except for this coin and the glass. I'm going to put this in the palm of my hand. Now I want you to watch. Just like that, coin penetrates all the way through into the glass. ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്ലാസും അതുപോലെ ഒരു കോയിനുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ മാജിക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. പക്ഷേ ആദ്യം നമ്മൾ മാജിക് കാണിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങനെ പിടിച്ച്, അതായത് ഫ്രണ്ട്സിന് മുമ്പിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു കവർ കിട്ടുന്നത്, അതായത് ഫ്രണ്ട്സ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുന്ന രീതി, അവരുടെ താഴോട്ട് ഭാഗത്ത് പിടിച്ചിട്ട് നമ്മളിത് ചെയ്യാൻ പാടുകയുള്ളൂ. ഒരിക്കലും നേരെ പിടിച്ച് ചെയ്യരുത്. നേരെ പിടിച്ച് ചെയ്താൽ ആ ട്രിക്ക് അവരുടെ മുമ്പിൽ റിവീൽ ആയിപ്പോകും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരുടെ താഴ് അത് നമ്മുടെ താഴ്ത്തി പിടിച്ചുകൊണ്ടേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടിയാണ് ഈ കോയൻ കയറുന്നത്. താഴ്ഭാഗത്തുകൂടി കയറുന്നു എന്നാണ് മാജിക്കിൽ നമുക്ക് കാണുന്നത്. പക്ഷേ താഴ്ഭാഗത്ത് കൂടിയല്ല ഇത് കയറുന്നത്, ഇത് കയറുന്നത് മുകളിൽ കൂടി തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണൊരു കോയൻ. ഓക്കെ, കോയൻ എടുത്തു, ഫസ്റ്റ് അടിക്കുന്നു, പിന്നെ രണ്ടാമത്. ഇങ്ങനെ നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ഇത് നമ്മുടെ ട്രിക്കിനെ സഹായിക്കുന്ന ഒരു ഒരു മൂവ്മെൻ്റ് ആണ്. ഇങ്ങനെ ചെയ്യാം, ഒന്നുകൂടി അടിക്കുന്നു, കയറുന്നില്ല. ഇപ്പോൾ കോയൻ ഗ്ലാസിലേക്ക് കയറിയിരിക്കുന്നു. ഇതാണ് ട്രിക്ക്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്നുകൂടി ചെയ്യാം. ഇത് എളുപ്പത്തിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുകയാണ് കുറച്ച് എളുപ്പത്തിൽ ഗ്ലാസ്സിലേക്ക് കോയിൻ വീണുകൊള്ളണമെന്നില്ല. നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമുക്കത് ഗ്ലാസ്സിലേക്ക് വീഴുന്നത്. ഇങ്ങനെ എടുത്തു, നമ്മൾ ഈ കോയിൻ ഇങ്ങനെ, അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ കോയിൻ ഉള്ളത് ഇവിടെയാണ്. ഇവിടെയുള്ള കോയിൻ ഇവിടത്തേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഇവിടുന്ന് കോയിൻ ത്രോ ചെയ്ത് ഈ കോയിൻ ഇവിടുന്ന് ഇങ്ങനെ എറിഞ്ഞ് ഇത് ഇപ്പുറത്തേക്ക് ഗ്ലാസ്സിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാവുന്നതായിരിക്കും. കോയിൻ ഇതിലൂടെ ഇപ്പുറത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഇതാണ് മാജിക് ട്രിക്ക്. മാജിക് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ മാജിക് ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം കോയൻ താഴേക്ക് വീണ് മാജിക് പൊളിഞ്ഞു പോകും. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഈ മാജിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ കമൻറ്റും എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.